പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇവയാണ്. നമ്പർ വൺ, പാകിസ്ഥാനെ വിറപ്പിക്കാൻ Su-30MKയുടെ പുതിയ അപ്ഗ്രേഡ്. പാകിസ്ഥാന്റെ കൈവശമുള്ള AIM-120 അമ്രാമിനേക്കാൾ പ്രകടശേഷിയുള്ള അസ്ത്ര മിസൈലുകൾ Su-30MKയിൽ ഇന്ത്യ സംയോജിപ്പിച്ചു. നമ്പർ ടു, സമുദ്രത്തിനുള്ളിലൂടെയുള്ള കേബിൾ ശൃംഖല, 5G, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ അടങ്ങുന്ന IT മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ പുതിയ ഇന്ത്യ ജപ്പാൻ കരാർ. നമ്പർ ത്രീ, ചൈനയ്ക്ക് മേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. Xiaomi അടക്കമുള്ള കമ്പനികളെ അമേരിക്ക കരിമ്പട്ടികയിൽ പെടുത്തി. നമ്പർ ഫോർ, ആഗോള വേദികളിൽ അഭിവാജ്യ ഘടകമായി ഇന്ത്യ മാറുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിക്ക് ക്ഷണം. നമ്പർ ഫൈവ്, ഇന്ത്യ UN ശക്തരാകുന്നു. 3 രക്ഷാസമിതിയിലും നിർണായക സ്ഥാനം. ഇന്ത്യയുടെ UN വളർച്ചയിൽ ഭീതിയോടെ പാകിസ്ഥാൻ. ഇന്ത്യൻ വ്യോമസേന January 13 110 km റേഞ്ചുള്ള തദ്ദേശീയ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്രയുടെ Su-30MKയിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിച്ചു. വരുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ സേനയുടെ കരുത്തു കാണിക്കുന്നതിന്റെ ഭാഗമായി അസ്ത്ര മിസൈൽ Su-30MKയുമായി സംയോജിപ്പിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ Mirage 2000, തേജസ്, MiG-29 എന്നിവയുമായും സംയോജിപ്പിക്കുമെന്നും വ്യോമസേന പ്രഖ്യാപിച്ചു. February 27 ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ വ്യോമസേനയ്ക്കുണ്ടായ എയർ ടു എയർ മിസൈലിന്റെ വിടവ് നികത്താൻ അസ്ത്രയ്ക്ക് കഴിയുമെന്ന് വ്യോമസേന അറിയിച്ചു. 110 km പരിധിയുള്ള പാകിസ്ഥാൻ വ്യോമസേനയുടെ AIM-120 അമ്രാമുകൾക്കെതിരെ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ പരമാവധി 80 km താഴെ പരിധിയുള്ള എയർ ടു എയർ മിസൈലായ R-77 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഫെബ്രുവരിയിൽ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ ക്യാമ്പിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി അമ്രാംധാരികളായ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ F-16 വിമാനങ്ങൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ വ്യോമസേനയുടെ മുൻനിര പോരാളികളായ Su-30MKകൾക്ക് പ്രതിരോധ മാനുവറബിലിറ്റിക്ക് നിർബന്ധിതരാകേണ്ടി വന്നു. 110 km പരിധിയുള്ള അസ്ത്ര എത്തുന്നതോടെ വായുവിൽ നിന്ന് വായുവിലേക്കുള്ള ആയുധങ്ങളിൽ ഇന്ത്യയെക്കാൾ പാകിസ്ഥാനുള്ള നേട്ടത്തെ തകർക്കാൻ ഇന്ത്യക്ക് കഴിയും. 20 km അകലെയുള്ള ഹ്രസ്വദൂര ടാർഗറ്റുകളും 80 മുതൽ 110 km ദൂരെയുള്ള ദീർഘദൂര ടാർഗറ്റുകളും വ്യത്യസ്ത ഉയരങ്ങളിൽ നിന്ന് തകർക്കാൻ അസ്ത്രയ്ക്ക് കഴിയുമെന്ന് ഒരു വ്യോമസേനാ വക്താവ് അറിയിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ എയർ ടു എയർ മിസൈലാണ് അസ്ത്ര. ടെർമിനൽ ആക്റ്റീവ് റഡാർ ഹോമിംഗിനൊപ്പം മിഡ് കോഴ്സ് ഇനേർഷ്യൽ മാർഗനിർദ്ദേശവും എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുമെന്നതും അസ്ത്ര BVRന്റെ ഏറ്റവും വലിയ സവിശേഷതകളാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. സമുദ്രത്തിനുള്ളിലൂടെയുള്ള കേബിൾ ശൃംഖല, 5G, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയടങ്ങുന്ന IT മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ പുതിയ ഇന്ത്യ ജപ്പാൻ കരാർ. ഇന്ത്യയുടെ IT മന്ത്രി രവിശങ്കർ പ്രസാദും ജപ്പാൻ ആഭ്യന്തരമന്ത്രി ടക്കേഡ റയോട്ടയും തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക്കിനുള്ള വലിയ നയതന്ത്ര വീക്ഷണവും മൂല്യങ്ങളുടെ കൈമാറ്റവും വഴി വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് ജപ്പാനും ഇന്ത്യക്കും നിർണായക പ്രാധാന്യമുണ്ട്. ICT ഡിജിറ്റൽ മേഖലകളിൽ മന്ത്രി രവിശങ്കർ പ്രസാദുമായി ഈ സമഗ്രമായ MOC ഒപ്പിടാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷമുണ്ടെന്നും ജപ്പാൻ ആഭ്യന്തരമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോകമെമ്പാടുമുള്ള ആളുകളുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി IT മേഖല മാറിയെങ്കിലും നിലവിലെ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ്. ഞങ്ങളുടെ അനുഭവങ്ങളും കഴിവുകളും പങ്കുവെക്കാനും ഇന്ത്യയിൽ 5G വിജയകരമായി അവതരിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാനും ജപ്പാൻ തയ്യാറാണെന്നും ജപ്പാൻ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജപ്പാൻ ഇതിനോടകം തന്നെ ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നീ മേഖലയിൽ നല്ല പരിചയമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജപ്പാനീസ് കമ്പനിയായ NEC ചെന്നൈയും ആൻഡമാൻ നിക്കോബാറും തമ്മിൽ സമുദ്രത്തിനുള്ളിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിച്ചിരുന്നു. AI കാര്യത്തിൽ ജപ്പാനീസ് കമ്പനിയായ ഒളിമ്പസ് ഹൈദരാബാദിലെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയുമായി ചേർന്ന് AI സഹായത്തോടെ കോളനോസ്കോപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ ഡിജിറ്റൽ പരിവർത്തനം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സമൂഹത്തിനുടനീളം ഡിജിറ്റൽ പരിവർത്തനം ത്വരിതപ്പെടുത്തുന്നതിന് ഇന്ത്യയുമായി ICT പോലെയുള്ള കൂടുതൽ സഹകരണ പദ്ധതികളിൽ ഏർപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രി ടക്കേഡ പറഞ്ഞു. 2022 ആകുമ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം 70 വർഷമാകുന്നതിന്റെ ഭാഗമായി കൂടുതൽ വികസന പദ്ധതികളിൽ ഒന്നു ചേരാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ചൈനയ്ക്ക് മേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക. കൊമാക്, ഷവോമി എന്നിവയടക്കമുള്ള കമ്പനികളെയാണ് സ്ഥാനമൊഴിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൊണാൾഡ് ട്രംപ് കരിമ്പട്ടികയിൽ പെടുത്തിയത്. ഈ കമ്പനികളിൽ ഇനി അമേരിക്കൻ നിക്ഷേപം സാധ്യമല്ല. ഇതോടെ ഈ കമ്പനികളിൽ നിന്ന് ഓഹരികൾ പിൻവലിക്കുന്നതിന് അമേരിക്കൻ നിക്ഷേപകർ നിർബന്ധിതരാകും. ചൈനീസ് സൈന്യവുമായി പ്രസ്തുത കമ്പനികൾക്ക് ബന്ധമുണ്ടെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇതുകൂടാതെ ദക്ഷിണ ചൈന കടലിലെ നീക്കങ്ങളുടെ പേരിൽ ചൈനീസ് ഉദ്യോഗസ്ഥർക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ്
പാർട്ടി പ്രതിനിധികൾക്കും നിലവിൽ വിലക്കുണ്ട്. ദക്ഷിണ ചൈന കടലിൽ ചൈന അനധികൃതമായി ഇടപെടുകയാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. വിയറ്റ്നാം, ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചൈന ഭയപ്പെടുത്തുന്നു എന്നും അമേരിക്കയുടെ ആരോപണമുണ്ട്. എന്നാൽ ചൈനയ്ക്ക് ആധിപത്യമുള്ള ഈ കടലിൽ യുദ്ധക്കപ്പലുകൾ അണിനിരത്തി അമേരിക്ക അനാവശ്യ പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നാണ് ചൈനയുടെ വാദം. വ്യോമയാന മേഖലയിലെ കമ്പനിയായ സ്കൈറസൺ അഡ്വാൻസ്ഡ് ഫാബ്രിക്കേഷൻ എക്യുപ്മെന്റ് ഇൻകോർപ്പറേഷൻസ് ലുവോകുങ് ടെക്നോളജി കോർപ്പ്, ബീജിംഗ് ഷോങ്വാൻകുങ് ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ, ഗോവിൻ സെമി കണ്ടക്ടർ കോർപ്പ്, ഗ്രാൻഡ് ചൈന എയർകോ ലിമിറ്റഡ്, ഗ്ലോബൽ ടോൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കോ ലിമിറ്റഡ്, ചൈന നാഷണൽ ഏവിയേഷൻ ഹോൾഡിംഗ് ടോ ലിമിറ്റഡ് എന്നിവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നടപടിയെക്കുറിച്ച് കമ്പനികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ആഗോള വേദികളിൽ അഭിവാജ്യ ഘടകമായി ഇന്ത്യ മാറുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. 2021 June 11 ബ്രിട്ടനിലാണ് G7 ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. കോൺവാളിലെ ഇംഗ്ലീഷ് ഗ്രാമമാണ് ഇത്തവണത്തെ G7 ഉച്ചകോടിക്ക് വേദിയാകുക. ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയക്കും ദക്ഷിണ കൊറിയയ്ക്കും G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തികളായ അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങൾ നയിക്കുന്ന ഉച്ചകോടിയാണ് G7. ഇത്തവണത്തെ ഉച്ചകോടിയിൽ കോവിഡ് വ്യാപനം, കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതിക മാറ്റങ്ങൾ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ എന്നിവയാകും പ്രധാന ചർച്ചാ വിഷയം. കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന പച്ചപ്പ് വീണ്ടെടുക്കൽ പ്രക്രിയ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ആവശ്യകത ഉയർത്തിക്കാണിക്കാനാകും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വേദി വിനിയോഗിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം G7 ഉച്ചകോടിയുടെ ഭാഗമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ത്യ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ബോറിസ് ജോൺസണെയാണ് മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടനിൽ ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ വിവിധ കമ്മിറ്റികളിൽ ഇന്ത്യക്ക് നിർണായക സ്ഥാനം ലഭിച്ചത് പാകിസ്ഥാന് ആശങ്കയുണ്ടാക്കുന്നു. അടുത്തിടെ രൂപീകരിച്ച 3 UN കമ്മിറ്റികളിലാണ് ഇന്ത്യക്ക് അവസരം ലഭിച്ചത്. താലിബാൻ അനുമതി സമിതി, തീവ്രവാദ വിരുദ്ധ സമിതി, ലിബിയ അനുമതി സമിതികളിൽ അധ്യക്ഷത വഹിക്കാൻ ഇന്ത്യക്ക് അവസരം ലഭിച്ചു. ഇന്ത്യക്ക് നൽകിയ ഈ ഉത്തരവാദിത്തം പാകിസ്ഥാൻ അസ്വസ്ഥതയുണ്ടാക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. പാകിസ്ഥാനും ഈ കാര്യം വ്യക്തമാണ്. അതിനാലാണ് പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭീകരവാദ വിഷയത്തിൽ ഇന്ത്യ എല്ലായ്പ്പോഴും പാകിസ്ഥാനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ്. ഇന്ത്യക്ക് തീവ്രവാദ വിരുദ്ധ സമിതി അധ്യക്ഷനാകാനുള്ള അവസരവും ലഭിച്ചതോടെ പാകിസ്ഥാന്റെ ആശങ്ക വർദ്ധിക്കുകയാണ്. ഭീകരവാദത്തിന്റെ പോഷക രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഇന്ത്യ UN വ്യക്തമാക്കിയതാണ്. അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യക്ക് ഈ കമ്മിറ്റി ഉപയോഗിച്ച് പാകിസ്ഥാനെ നേരിടാനാകും. പാകിസ്ഥാൻ നിലവിൽ FTFന്റെ ഉപരോധം നേരിടുന്നുണ്ട്. ഈ കമ്മിറ്റി വഴി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ സ്വാധീനിക്കാനും ഇന്ത്യക്ക് സാധിച്ചാൽ അത് പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ ഇരട്ടിയാകും.